എല്ലാവർക്കും ആദ്യം തന്നെ മാതൃദിനാശംസകൾ നമ്മളുടെ മാതൃഭാഷ മലയാളമാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ മലയാളം തന്നെ സംസാരിക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു ദിനത്തോട് അനുബന്ധിച്ച് ഞാൻ ഒരു മലയാളം കവിതയാണ് ചൊല്ലാൻ പോകുന്നത് കവിതയുടെ പേര് മാമ്പഴം ഇത് വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയാണ് ഇതിലൊരു അമ്മയും കുഞ്ഞിന്റെയും കഥയാണ് ഇതിൽ ഒരു കുഞ്ഞ് മാമ്പഴം പറിക്കാൻ അതിനു മുന്നേ ഈ മാങ്കുല പെറുക്കാനായിട്ട് പറിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഓടി വരുമ്പോൾ അമ്മ വഴക്ക് പറയും കുഞ്ഞിന് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞ് മരിക്കുകയാണ് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി അമ്മ ഈ നടന്ന സംഭവങ്ങളെല്ലാം ആലോചിക്കുകയാണ് അതിനുശേഷം ഈ മാമ്പഴം പഴുക്കുന്ന ദിവസം പഴുത്ത് താഴേക്ക് വീഴുന്ന ദിവസം ഈ കുഞ്ഞ് അന്നില്ല അപ്പോൾ വളരെ വിഷമമായി അമ്മയ്ക്ക് അമ്മ എന്ത് ചെയ്യും ഈ ആദ്യം വീഴുന്ന മാമ്പഴം എടുത്ത് കുഞ്ഞിന്റെ ശരീരം മറവ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ് മാമ്പഴം എന്നിട്ട് പറയുകയാണ് കുഞ്ഞെ നീ ഇത് കഴിച്ചാലേ അമ്മയ്ക്ക് സുഖമാവും എന്നാൽ മാത്രമേ അമ്മയ്ക്ക് സമാധാനമാവൂ അപ്പോൾ ആ കുഞ്ഞ് ഒരു തളിർക്കാറ്റായി അമ്മയെ വന്ന് ആശ്ലേഷിക്കുകയാണ് അപ്പോൾ ഈ കവിത നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം മാമ്പഴം അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ നാലു മാസത്തിൻ മുൻപിലേറിനാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ ആ മലർ ചെണ്ടും നൊടിച്ചാകാരിച്ചെടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പോടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തല്ലുന്നതും തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലും ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപിഴും മലക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീനച്ചൂട തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി വാനവർക്കാരോ മലായി പാരിനെ കുറിച്ചുദാസീനനായി ക്രീഡാരസലീനനായ അങ്കണത്തൈമാവിൽ നിൻ ആദ്യത്തെ പഴം വീഴേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ വസന്ത മഹോത്സവമാണവർക്ക് എന്നാൽ അവൾക്കാഹന്ത കണ്ണീരിനാൽ അന്ധമാം വർഷാകാലം
പുരദോ നിസ്തബ്ധയായ് തെല്ലിട നിന്നിട്ട് തൻ ദുരിതബലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിന്റെ താരുടൽ മറചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ച് മന്ദമായിരം ചൊന്നാൽ ഉണ്ണിക്കൈക്കെടുക്കുവാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ നീയേതു നുകന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്ത കണ്ണനെ വരിക കണ്ണാൽ കാണാൻ വയ്യാത്ത കണ്ണനെ തരസാനുകൾ അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. Thank you.